السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد سيد الأولين والآخرين وعلى آله وأصحابه أجمعين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. هي منشري ഒരേ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങളെ പടക്കുകയും അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെ സൃഷ്ടിക്കുകയും അവരിരുവരിൽ നിന്നുമായി ഒട്ടേറെ സ്ത്രീ പുരുഷന്മാരെ വ്യാപിപ്പിക്കുകയും ചെയ്ത നിങ്ങളുടെ നാഥനെ സൂക്ഷിക്കുക. ഏതൊരുവന്റെ പേരിൽ നിങ്ങൾ അവകാശങ്ങൾ ചോദിക്കുന്നുവോ ആ അള്ളാഹുവിനെയും കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. നിശ്ചയം അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 20/10/2017 വെള്ളിയാഴ്ച യുഎഇ ഖുതുബ മക്കളോടുള്ള ബാധ്യതകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ മുഅ്മിനീങ്ങളെ. അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് മക്കൾ. അവൻ കനിഞ്ഞേകിയ ഉദാത്തമായ സമ്മാനങ്ങളാണ് നമ്മുടെ സന്താനങ്ങൾ. നാളെയുടെ നായകരും ഭാവിയുടെ വക്താക്കളും രാഷ്ട്രത്തിന്റെ സന്നാഹവും കാത്തുസൂക്ഷിക്കേണ്ട സമ്പത്തും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് അവർ. നമ്മെ അള്ളാഹു ഏൽപ്പിച്ച അമാനത്ത് സൂക്ഷിപ്പു സ്വത്താണ് നമ്മുടെ മക്കൾ. ആ അമാനത്ത് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തേ മതിയാവും. ആ അമാനത്തിൽ അള്ളാഹു കൽപ്പിച്ചത് നടപ്പിലാക്കേണ്ടതുമുണ്ട്. ഓരോരുത്തരും വിലയിരുത്തണം, സ്വന്തം മകന് ഞാൻ എന്താണ് പകർന്നു നൽകിയതെന്ന്, ഞാൻ അവരെ എങ്ങനെയാണ് വളർത്തുന്നതെന്ന്, സ്വന്തം കടമകൾ അവർക്കു നാം നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ആലോചിക്കണം. എന്താണ് മക്കളോട് നമ്മുടെ ബാധ്യതകൾ? നമുക്ക് മക്കളോട് ധാരാളം ബാധ്യതകളുണ്ട്. അള്ളാഹുവുമായുള്ള അവരുടെ ബന്ധം ദൃഢപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ അവർക്ക് പരിചയപ്പെടുത്തലും സ്വന്തം മക്കൾക്കു വേണ്ടി അള്ളാഹുവിനോട് മനമൊരുകി പ്രാർത്ഥിക്കലും വളരെ പ്രധാനപ്പെട്ട ബാധ്യത തന്നെയാണ്. പ്രാർത്ഥനയാണ് ഭൂമിയിൽ അവർക്ക് ഏറെ ഉപകാരപ്പെടുന്നതും അവർക്കായി എന്നും നിലനിൽക്കുന്നതുമായ ബാധ്യത. അത് അവർക്ക് രക്ഷയും വിജയവും പ്രദാനം ചെയ്യും. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായും ഉത്തരം നൽകപ്പെടുന്ന മൂന്ന് പ്രാർത്ഥനകളുണ്ട്, അവയ്ക്കുത്തരമുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ആ കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, മകനു വേണ്ടി മാതാപിതാക്കൾ നടത്തുന്ന പ്രാർത്ഥനയാണത്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. നല്ല മനുഷ്യരുടെ ഏറെ ഹൃദയഹാരിയായ ഒരു പ്രാർത്ഥന, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅല വാലിദയ്യ വഅൻ അഅ്മല സാലിഹം തർദാ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി. തമ്പുരാനെ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ വർഷിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാനും നീ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും എനിക്കു നീ പ്രചോദനം നൽകുകയും എന്റെ മക്കളിൽ നന്മ വരുത്തുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന ഖുർആൻ സൂറ അൽ അഹ്ഖാഫിൽ ഉദ്ധരിച്ചിട്ടുണ്ട്.
മക്കൾക്കു വേണ്ടി ഐഹികവും പാരത്രികവുമായ എല്ലാ നന്മയും അള്ളാഹുവിനോട് ചോദിക്കണം. അവരുടെ മാനസങ്ങളിൽ ഉത്തമ സ്വഭാവ ഗുണങ്ങൾ സന്നിവേശിപ്പിക്കണം. സൽക്കർമ്മങ്ങളിലും സകല മനുഷ്യർക്കും നന്മ ചെയ്യുന്നതിലും അവർക്ക് പ്രോത്സാഹനം നൽകണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അല്ലിമു അംഫുസകും വഅഹ്ലീകുമുൽ ഖൈർ വഅദ്ദിബൂഹും, സ്വന്തത്തെയും കുടുംബത്തെയും നിങ്ങൾ നന്മ പഠിപ്പിക്കുകയും സംസ്കൃതരാക്കി അവരെ വളർത്തുകയും ചെയ്യുവിനെന്ന്. കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഭൗതികവും ആത്മീകവുമായ അറിവുകൾ അവരെ പഠിപ്പിക്കലും അറിവിനോട് അവരിൽ സ്നേഹം വളർത്തലും അറിവിനായി കഠിനാധ്വാനം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കലും അവരുടെ മികവിന് വഴിയൊരുക്കലും രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. അധ്യാപകരോടുള്ള സ്നേഹവും ബഹുമാനവും അവരിൽ രൂഢമൂലമാക്കുകയും വിദ്യാലയത്തിന്റെ നിലയും നിലവാരവും കാത്തുസൂക്ഷിക്കാൻ നിർദ്ദേശിക്കലും അവരുടെ പഠന കാര്യങ്ങൾ നിരീക്ഷിക്കലും അധ്യാപകരോട് അവരെക്കുറിച്ച് അന്വേഷിക്കലും പഠനമനുസരിച്ചുള്ള അവരുടെ പ്രവർത്തന രീതികൾ കൂട്ടുകാരിലൂടെയും ഗാർഹിക അന്തരീക്ഷങ്ങളിലൂടെയും നിരീക്ഷിക്കലും അവരോട് നമുക്കുള്ള ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. അങ്ങനെ പൂർണമായ കാഴ്ചപ്പാടിലൂടെ ഏറ്റവും ഉദാത്തമായ ഫലം സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കണം. കാര്യബോധമുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ നമ്മളെല്ലാവരും പരസ്പരം സഹായിക്കണം. മുഅ്മിനീങ്ങളെ, സാമൂഹിക മൂല്യങ്ങൾ മക്കളിൽ ദൃഢമാക്കുക എന്നതാണ് അവരോട് നാം നിറവേറ്റേണ്ടുന്ന മറ്റൊരു ഉത്തരവാദിത്വം. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിലും മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിലും വഴിപ്പെടുന്നതിലും മാതാപിതാക്കളുടെ പരിചയങ്ങളെയും ബന്ധങ്ങളെയും പുതുക്കുന്നതിലും നിലനിർത്തുന്നതിലും മക്കൾക്ക് നാം പ്രോത്സാഹനം നൽകണം. അങ്ങനെ നമുക്കു ശേഷവും ബന്ധങ്ങൾ നിലനിർത്താൻ അവർക്കാവണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തഅല്ലമു മിൻ അൻസാബികും മാ തസിലൂന ബിഹി അർഹാമകും, നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്ന് തറവാടിൽ നിന്ന് കുടുംബ ബന്ധങ്ങൾ നിലനിർത്താനുള്ള പ്രേരണകൾ നിങ്ങൾ സ്വായത്തമാക്കണം. ഫഇന്ന സിലത്തുർ റഹ്മി മഹബ്ബത്തുൻ ഫിൽ അഹ്ൽ, കുടുംബ ബന്ധം പുലർത്തുന്നത് വീട്ടിൽ ഇഷ്ടമുണ്ടാക്കും. വമസ്റാത്തുൻ ഫിൽ മാൽ, സമ്പത്തിൽ അത് ഐശ്വര്യം കൊണ്ടുവരും. വമൻസഅത്തുൻ ഫിൽ അസർ, നമ്മുടെ ആയുസിൽ അത് ബർക്കത്ത് നൽകും. നമ്മുടെ ഓർമ്മ ദീർഘകാലത്തേക്ക് അത് നിലനിർത്തുമെന്നും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദിത്യ മര്യാദകൾ നാം മക്കളെ പഠിപ്പിക്കണം. അത് പ്രവാചകന്മാരുടെ ചര്യയാണ്. നമ്മുടെ ചിട്ടകളും ആചാരങ്ങളും നാം അവർക്ക് പകർന്നു നൽകണം. നല്ല അയൽപക്ക മര്യാദകൾ അവരെ പഠിപ്പിക്കണം. അയൽവാസിയുടെ അവകാശങ്ങളും ശ്രേഷ്ഠതയും അവരെ ഓർമ്മപ്പെടുത്തുകയും വേണം. നല്ല ശ്രവണ സംസ്കാരം മക്കളിൽ നാം വളർത്തിയെടുക്കണം. വലിയവർ സംസാരിക്കുമ്പോൾ അത് സഗൗരവം ശ്രദ്ധിക്കാനും തങ്ങളോട് പറയപ്പെടുന്ന കാര്യങ്ങൾ പൂർണമായി ഗ്രഹിക്കാനും മക്കളെ നാം പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ശ്രദ്ധയും മനസ്സും മുഖവും നമ്മളോട് സംസാരിക്കുന്നവർക്ക് നേരെ തിരിക്കാൻ, ഹൃദയം കൊണ്ട് സംസാരങ്ങളെ സ്വീകരിക്കാൻ, മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഇതര കാര്യങ്ങളിൽ വ്യാപൃതരാവാതിരിക്കാൻ നമ്മുടെ മക്കളെ നാം സജ്ജരാക്കണം. സംസാരിക്കുന്നതിന് മുമ്പ് ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ പൂർണമായി ആലോചിക്കാനും നല്ലതു മാത്രം സംസാരിക്കാനും നാം അവരെ ഉത്ബോധിപ്പിക്കണം. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉന്നതമായ ആചാരമര്യാദകളെ ഏറെ സമഗ്രമായ ഒരു വചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവിടെന്ന് പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ആളുകൾ നന്മ പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. വീണ്ടും പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫലിയുക്രിം ജാറഹു,
അള്ളാഹുവിനും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അയൽക്കാരനെ ആദരിക്കട്ടെ, ബഹുമാനിക്കട്ടെ. വീണ്ടും പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫ, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അതിഥിയെ ആദരിക്കട്ടെ, ബഹുമാനിക്കട്ടെ. ഇത്തരം ആചാരമര്യാദകളെ, ശിക്ഷണ മൂല്യങ്ങളെ വിശ്വാസത്തിന്റെ പൂർണതയുടെ ഭാഗമാക്കി വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തലമുറകൾ അത് പതിവാക്കിയാൽ, വരും തലമുറക്ക് ഈ മൂല്യങ്ങൾ നാം കൈമാറിയാൽ സമൂഹത്തിന് സമാഗതമാവാനിരിക്കുന്ന ഗുണകരമായ പ്രതിഫലനങ്ങളെ മനസ്സിലാക്കിയതുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പ്രഖ്യാപിച്ചത്. കാരുണ്യത്തിന്റെയും സഹിഷ്ണുതയുടെയും വിട്ടുവീഴ്ചയുടെയും ഉത്തരവാദിത്ത ബോധത്തിന്റെയും സുന്ദര സന്ദേശത്തിലൂന്നി നമ്മുടെ മക്കളെ വളർത്തൽ അവരോടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജീവിതത്തെക്കുറിച്ചുള്ള ഗുണപരവും ശുഭാപ്തി വിശ്വാസത്തിൽ അധിഷ്ഠിതവുമായ കാഴ്ചപ്പാടുകൾ അവരിൽ ദൃഢമാക്കേണ്ടതുണ്ട്. ഓരോരുത്തർക്കും കൃത്യമായ ലക്ഷ്യവും അത് സാധ്യമാക്കാനുള്ള വഴിയും അത് നേടിയെടുക്കുന്നതിനായി സമയം ചെലവഴിക്കാനുള്ള പ്രേരണയും നമ്മിൽ നിന്ന് അവർക്ക് ലഭിച്ചേ മതിയാകൂ. കാരണം സമയം തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. മുഅ്മിനീങ്ങളെ, മനുഷ്യൻ ശുദ്ധമായ പ്രകൃതത്തോടെയാണ് ജനിച്ചു വീഴുന്നത്. ഫിത്റത്തല്ലാഹില്ലതീ ഫതറന്നാസ അലൈഹാ, അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ച ശുദ്ധ പ്രകൃതം എന്നാണ് ഖുർആൻ അതിനെ പറയുന്നത്. നന്മയും നന്മയ്ക്ക് വിരുദ്ധമായതും അതിൽ പ്രതിഫലിക്കും. നല്ല സ്വഭാവങ്ങളും അതിനു വിരുദ്ധമായതും അതിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യും. അല്ലാഹു പറയുന്നു, വനഫ്സിം വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, ആത്മാവിനെയും ആത്മാവിനെ ന്യൂനതകളില്ലാതെ സൃഷ്ടിച്ച് നന്മ തിന്മകൾ ഗ്രഹിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത അല്ലാഹു തന്നെ സത്യം. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ വിജയിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, ആത്മാവിനെ മലിനീകരിച്ചവൻ നിശ്ചയമായും പരാജിതനായിരിക്കുന്നു. മുഅ്മിനീങ്ങളെ, പുതുതലമുറ അർഹിക്കുന്ന പരിഗണനയും ശ്രദ്ധയും അവർക്ക് ലഭ്യമായാൽ, നല്ല ശിക്ഷണവും സൂക്ഷ്മമായ ബോധവൽക്കരണവും അവർക്ക് നൽകാനായാൽ അവർ നേരിൽ നിലയുറച്ച് ഉത്തമ പൗരന്മാരായി വളരും. ഗുണകരമല്ലാത്ത ചില സ്വഭാവ വിശേഷണങ്ങൾ പുതുതലമുറയിൽ പ്രകടമാവാൻ കാരണം അവരുടെ രക്ഷിതാക്കൾ അവരുടെ കാര്യത്തിൽ അശ്രദ്ധരായതുകൊണ്ടാണ്. ജോലിയും കച്ചവടവും യാത്രകളും പിതാവിനെ വ്യാപൃതനാക്കുമ്പോൾ സ്വന്തം മക്കളോടൊപ്പം ഇരിക്കാൻ സമയം കണ്ടെത്താതെ കൂട്ടുകാരോടൊപ്പം മാത്രം കൂടിയിരിക്കുമ്പോൾ, അതേസമയം ജോലിത്തിരക്കുകളിലോ കൂട്ടുകെട്ടുകളിലോ ഉമ്മയും വ്യാപൃതയാകുമ്പോൾ, കുഞ്ഞുമക്കൾ ആചാരവും സംസ്കാരവും പെരുമാറ്റവും രീതികളുമെല്ലാം സ്വന്തമായി രൂപപ്പെടുത്തുകയാണ്. നമ്മുടെ തിരക്കുകളിലും അശ്രദ്ധയിലും നാളെയുടെ വാഗ്ദാനങ്ങളുടെ ജീവിതം ഹോമിക്കപ്പെടുകയാണ്. അല്ലാഹു നമ്മെ നന്മയുടെ ആളുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.